വനിതാ ദിനത്തിൽ ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില 100 രൂപ കുറച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ഈ നടപടി സഹായകമാകുമെന്നും നാരീശക്തിക്ക് പ്രയോജനകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാചകവാതകത്തെ താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാക്കുക വഴി കുടുംബങ്ങളുടെ ക്ഷേമവും ആരോഗ്യകരമായ പരിസ്ഥിതിയും ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വനിതാ ശാക്തീകരണവും സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 100 രൂപ കുറയുന്നതോടെ നിലവിൽ ഗാർഹിക പാചകവാത സിലിണ്ടറുകളുടെ വില 910 രൂപയിൽ നിന്നും 810 രൂപയായി മാറും. അതേസമയം ഉജ്ജ്വല യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി 1 വർഷത്തേക്ക് നീട്ടാൻ കേന്ദ്രമന്ത്രിസഭ വ്യാഴാഴ്ച തീരുമാനിച്ചിരുന്നു. 14.2 കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിനുള്ള 300 രൂപ സബ്സിഡിയാണ് 2025 മാർച്ച് വരെ നീട്ടാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബറിലാണ് പാവപ്പെട്ടവർക്കായുള്ള ഉജ്ജ്വല യോജന പ്രകാരമുള്ള സിലിണ്ടറുകളുടെ സബ്സിഡി 300 രൂപയാക്കിയത്. പുതിയ തീരുമാനം നടപ്പിലാകുമ്പോൾ സർക്കാരിന് 12,000 കോടി രൂപ അധികമായി ചെലവാകും. 10 കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേയുള്ള പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായും ഗുണം ചെയ്യും. രാജ്യത്തെ വോട്ടർമാരുടെ അടിസ്ഥാന പ്രശ്നം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ നിർണായകമായ തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 1 രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിരുന്നു. 19 കിലോ സിലിണ്ടറിന് 26 രൂപയാണ് കൂട്ടിയിരുന്നത്. ഫെബ്രുവരി മാസവും വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചിരുന്നു. 14 രൂപയായിരുന്നു ഫെബ്രുവരി മാസം വർദ്ധിപ്പിച്ചത്. ഇതോടെ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില 1806 രൂപയായി ഉയർന്നിരുന്നു. നിലവിൽ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.